ഓരോ സ്കോഡേ എടുക്കുമ്പോഴും ആ ഒരു സ്കോഡിനെ മൊത്തത്തിൽ അപമാനിക്കുന്ന പോലെ കിടക്കുമ്പോൾ ഇമോട്ട് വെറുപ്പിക്കുന്ന കാര്യമുണ്ട്. കാരണം ഞാൻ ഇമോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് എന്താണ് ഗൈസ്, ചുമ്മാ ഒരുത്തരൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയാണ്. അല്ലാതെ കുറേ പേര് പറയും അയ്യോ ഇമോട്ട് ഇടാൻ വേണ്ടി പാടില്ല, അവമാനം പ്ലേയേഴ്സ് അല്ലേ എന്നൊക്കെ പറയും. പക്ഷേ റാങ്ക് വാച്ച് കളിക്കുന്ന സമയത്ത് നമ്മൾ അത് നോക്കാറില്ല. കാരണം റൂമൊക്കെ ആണെങ്കിൽ ഓക്കെ സമ്മതിച്ചു, നമ്മൾ ഇമോട്ട് ഇടത്തില്ല. പക്ഷേ റാങ്ക് വാച്ച് ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും കാട്ടുമെങ്കിലും നമ്മൾ ഇമോട്ട് ഇടുന്നില്ല. എന്താണ് ഗൈസ് കുഴപ്പം? സോ ചുമ്മാ 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 ഇമോട്ട് ഇട്ട് വെറുപ്പിക്കാറുണ്ട്. എന്നെ പറയാം ഗൈസ്, ഇങ്ങനെ ഇങ്ങനെ ഇമോട്ട് ഇട്ട് വെറുപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പവർ കാണിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മൊത്തം നമ്മൾ 3 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്കോഡിൽ ഞാൻ പറഞ്ഞത് 8 പേരെങ്കിൽ 3 കിലോ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ തമ്മിൽ അടിച്ച് അത് നോക്കുമ്പോഴത്തേക്കും ഒരു പെണ്ണുമ്പിള ഒന്നും നോക്കില്ല, എടുത്തും കടിച്ച് അതിനെ നോക്കി എടുത്തിട്ടുണ്ട്. പിന്നല്ല മുളുസേ പറയടി, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ മര്യാദയ്ക്ക് പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവള് ചത്തുപോയി. പിന്നല്ല ഒന്നും പറയത്തില്ലടാ എന്നൊക്കെ പറഞ്ഞാൽ ചത്തുപോയിരിക്കുന്നത്. വാട്ടർ വർക്ക് സമയത്ത് കൂടുതലുള്ള ആൾക്കാരൊക്കെ വാരിപ്പറക്കി അടിക്കണം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഒരു കാര്യം വന്നേരം, അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്ത് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മോഡ് വരാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് 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 ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ കിട്ടിക്കം എണ്ണം കാഴ്ച വീഡിയോസ് ഇതുവരെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തായാലും കുറേ കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. അതിന് ഫസ്റ്റ് ഇയർ നമ്മൾ ഗിൽഡ് റിക്രൂട്ട്മെന്റിനെ പറ്റി സംസാരിക്കാറുണ്ട്. അതായത് ഇന്നലെ ഇത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ചെക്ക്ഔട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ എൻ്റെ ഗിൽഡിലേക്ക് കുറേ ആൾക്കാരെ ഞാൻ ക്ഷണിക്കുന്നുണ്ട്. അതിനോട് ഞാൻ കിടക്കുമ്പോഴത്തൊരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്ത് തന്നാൽ മതി, നേരത്തെ ഞാൻ വെരിഫൈ ചെയ്തിട്ട് കുറേ ആൾക്കാരെ ഗിൽഡിലേക്ക് കയറിക്കോളും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പൊന്നളിയ ഇങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അതേ കേസ് അതെ. ഓക്കെ, ആ ഒരു ഇതിനകത്ത് ഞാൻ ചോദിച്ചു, ഓക്കെ 10-20 ഐ മീൻ നമുക്ക് ഒരു ഗിൽഡിനകത്ത് ആകെ കൂടി വന്നൊരു 50 പേരല്ലേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു 100 റിക്രൂട്ട്മെന്റ് വരും, ഐ മീൻ 100 പേർ ആപ്ലിക്കേഷൻ ആയിരിക്കും. അതിനകത്ത് ഒരു 5-6 ആൾക്കാരെ മാത്രം നമുക്ക് നൈസർ സെലക്ട് ചെയ്തിട്ട് മെസ്സ് കാണിച്ച് അവരുടെ ഫ്രണ്ടൊക്കെ പവർ കാണിക്കും. എന്തൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് വന്ന റെസ്പോൺസ് വെച്ചാൽ 300 അല്ലോ 3K+ 3000 കൂടുതലാണ് ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. പൊന്നളിയുടെ കിളിയും കിളിക്കൂടും പോലെ. ഓക്കെ, എന്നാലും ആ സമയത്ത് പോയ പൊന്നീച്ച് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. സോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും പേരുടെ ആ ഒരു ഡീറ്റെയിൽസിനൊക്കെ ഞാൻ വെരിഫൈ ചെയ്തിട്ട് എങ്ങനെയാണ് പൊന്നളിയെ എന്നത്തേക്കാണ് ഇത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞത് എനിക്കറിയത്തില്ല. വാട്ടവർക്ക് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ട് പരമാവധി വേഗത്തിൽ തന്നെ അതിനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഉണ്ടല്ലോ ആ ഒരു ആപ്ലിക്കേഷന് വേണ്ടി നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് തന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നതായിരിക്കും. എന്താണ് നമുക്ക് അതിനുശേഷം കുറച്ച് മീറ്റിംഗ് അതൊക്കെ സെറ്റ് ആക്കിയിട്ട് പവർ കാണിക്കും. ആ ഒരു ആൾക്കാരെ വെച്ചിട്ടായിരിക്കും ഇനി നമ്മുടെ ഡിസ്കോർഡിനകത്തൊക്കെ ജോയിൻ ചെയ്തിട്ടും അതേപോലെ നമ്മുടെ ലൈവിനൊക്കെ മെസ്സ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അവരെയൊക്കെ വെച്ച് കിടക്കുന്ന പോലത്തെ കണ്ടൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. സോ ടൈമുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഇതുവരെ ആ ഒരു ഗൂഗിൾ ഫോം ഓക്കെ അങ്ങനെ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ചോദിച്ചാൽ സത്യം എനിക്കറിയത്തില്ല. കാര്യം പറയുകയാണെങ്കിലോ അതിൻ്റെ ഫോം ഞാൻ അങ്ങനെ അങ്ങനെ ഡിലീറ്റ് ചെയ്തു. കാരണം ഇനി ഒരിക്കലും ആരും ഫോം എന്താണ് ഫില്ല് ചെയ്ത് തരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അത്രയും ആൾക്കാർ നോക്കുന്നത് എൻ്റെ കിളിക്കുഴി പാറി കിടക്കുമായിരുന്നു. സോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് നൈസറ്റ് സെറ്റ് ആക്കാം, ടൈം ഉണ്ടല്ലോ. സോ എന്നാലും ഈ ഒരു 3K ആൾക്കാരിൽ നിന്ന് നൈസറ്റ് ഒരു 10-20 പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെ ഒന്നുകൂടെ ഞാൻ പവർ ആക്കാം, കുഴപ്പമില്ല. ഓക്കെ, എന്നാലും ഗൈസ് ഗെയിമിലേക്ക് വരുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വീടിനകത്തേക്ക് ഒരുത്തരെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഡാമേജ് കൊടുത്തു. പക്ഷേ ഗൈസ് അവൻ ഗ്ലൂ ആയിട്ട് അവിടെ നിൽക്കും അടക്കുക. എന്നാലും അവനെ കൊല്ലാൻ വേണ്ടി സ്കൈ റിംഗ് അല്ലെങ്കിൽ ഇട്ട് നേരിട്ട് അടിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. സോ എപ്പോഴും ഞാൻ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് സ്കൈറിൽ ഇട്ട് വേസ്റ്റ് ആക്കി കഴിഞ്ഞ ശേഷം പിന്നെ എനിമയുടെ മുട്ടിലെത്തിട്ട് ഞാൻ സ്കൈറിൽ പിടിച്ച് പിന്നെ ഞെക്കോ ചക്ക ആയിരിക്കും. സ്കൈറിൽ വീട് ഇല്ല വന്നിട്ട് രണ്ട് തെറിയും കൂടെ വിളിക്കും. എന്താ ചെയ്യേണ്ടതായിരുന്നില്ല ഗൈസ്, സ്കൈർ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വാട്ടർ വർക്കീസ് അങ്ങനെ തരാനും മാത്രം പൊട്ടന്മാരുടെ കരുതല എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. സോ എന്നാലും ആ ഒരു എന്താണ് ആ ഒരു മണ്ടത്തം ഞാൻ മാത്രമാണ് കാണിക്കുന്നത്, നിങ്ങളും കാണിക്കുന്നത്.
കാണിക്കാറുണ്ട് ഇത് സ്കാമിൻ ചെയ്യുക. എന്തായാലും സ്കൈലറിന്റെ മാത്രമല്ല അലോക്കിന്റെ കാര്യത്തിലായാലും അത് തന്നെയാണ്. ബുഷിന്റെ കാര്യത്തിൽ ഓക്കെ ബുഷിന്റെ കാര്യത്തിൽ ഐ മീൻ ഇത് മെയിൻലി വന്ന് നമ്മുടെ ആ ഒരു ഹോങ്കോങ് ഉണ്ടല്ലോ ആ ഒരു ഹോങ്കോങ് മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. സോ ആ ഒരു ഹോങ്കോങ് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ദുരന്തം പിടിച്ച ഒരു ഹാബിറ്റ് വന്നത്. സോ നിങ്ങളിപ്പോൾ ഹോങ്കോങ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നൈസായിട്ട് എന്താണ് വേറൊരു ആക്റ്റീവ് സ്കില്ലിലേക്ക് ഒന്ന് മാറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ശരിക്കും മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ എന്നാലും ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരുത്തം കുറേ നേരം നമ്മളെ വട്ടം ചുറ്റിച്ചാണ് അവൻ്റെ മൂട്ടിൽ കൊണ്ടിട്ട് ലാലമ ഇട്ടു പക്ഷെ അങ്ങോട്ട് കയറി വന്നില്ല. അതിന് ശേഷം എന്താണ് അവനെ അടിച്ച് എം ബി ഫോർട്ട് പിടിച്ച് അടിച്ച് കൊന്നതിന് ശേഷം ഇമോട്ട് വന്നത് കാരണം ഇമോട്ടിന് തന്നെ മെയിൻ കാര്യം പറയുവാണെങ്കിൽ എന്താണ് അവൻ അമ്മാതിരി ഷോ കാണിച്ചു. പിന്നെ നമ്മൾ ഈ ഒരു എന്താണ് ഇമോട്ടും കളൊക്കെ മേടിച്ചിരിക്കുന്നത് ഇമോട്ട് വെറുപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അതിന് ശേഷം എന്താണ് നമുക്ക് ഡ്രാഗണോ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു ഡ്രാഗൺ വെച്ച് നോക്കുമ്പോഴത്തേക്കും അപ്പത്തെ ലോങ്ങിലൊരുത്തർ ഓടുന്നുണ്ട്. എനിക്ക് ഡ്രാഗൺ ഇഷ്ടമല്ല എന്ന് കുറേ വട്ടം ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് വന്നു. പിന്നെ അല്ല എന്നെ ഡ്രാഗണോമിനെ നീ പറയാൻ മാത്രമായോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എടുത്തടിച്ചപ്പോഴത്തേക്കും ഡാമേജ് കയറുന്നുണ്ടല്ലോ. നേരത്തെ ഞാൻ അടിച്ചപ്പോൾ ഡാമേജ് കയറുന്നുണ്ടായിരുന്നില്ല കേസ്. ഓക്കെ എൻ്റെ എ ബി സി ഡിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡ്രാഗണോ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമല്ല. കാരണം ഡാമേജ് ഒക്കെ എന്താ ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ ഒരു കില്ലി എടുക്കുക ആ ഒരു കില്ലി ശരിക്കും നിങ്ങൾ നോക്കുക. കാരണം എത്ര വെച്ചാലും അവരെ ദേഹത്ത് കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത്. എത്രയൊക്കെ വെടി വെച്ചാലും അവരെ ദേഹത്ത് കൊള്ളത്തില്ല. ഞാൻ നമ്മുടെ എ ബി സി ഡി ഇല്ലേ സോ എ സി ഐ ടി ആ ഒരു എ സി ഐ ടിയും അതേപോലെ നമ്മുടെ ആ ഒരു ലോറ ക്യാറ്ററും കൂടെ വെച്ചിട്ട് പാടാ അടിച്ചിട്ട് 100 ഡാമേജ് ഒക്കെ കയറുന്ന കാണിച്ചു തരാം. സോ എൻ്റെ മോൻ ഇപ്പോൾ കറക്റ്റായിട്ട് ഉണ്ടല്ലോ. എന്ത് തേങ്ങയുടെ ഇത് ഇതിനെപ്പറ്റി ഇത് താത്ത് പറയുമ്പോഴത്തേക്ക് കിടക്കുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നു. സോ ഡ്രാഗണോ തേങ്ങയാണ് മാങ്ങയാണ് വലിയ സംഭവം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒറ്റ ഡാമേജ് പോലും കൊല്ലത്തില്ല. സോ ഈ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം കേസ്. ഓക്കെ കരിന കമ്മ്യൂണിക്കാരെ പറ്റിക്കാൻ പറ്റിയ കിടക്കുമ്പോൾ ടെക്നിക്കാ സാറിന് ഉണ്ടല്ലോ. ഏതെങ്കിലും സാധനം എനിക്ക് ഏതൊരു കണ്ട് കൊള്ളത്തില്ല എന്ന് വിചാരിച്ചിട്ട് അടിക്കാൻ കയറിയാൽ കിടക്കുമ്പോഴത്തെ പെർഫോമൻസ് ആയിരിക്കും. സോ ഇനിയൊരു 1v4 അല്ലെങ്കിൽ 1v3 സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ടെക്നിക്ക് ചെയ്ത് നോക്കുക വേറെ ലെവൽ. ഓക്കെ ഈ ഒരു കണ്ട് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിച്ച കളിയാണ് ഏതൊരു വൈപ്പ് എടുത്ത് നോക്കുക. ഓക്കെ എന്നാലും ആ ഒരു സ്കോറും കൂടെ വൈപ്പ് എടുത്ത് കിടക്കുമ്പോൾ ഇമോട്ട് മെസ്സ് കാണിച്ച പവർ കാണിച്ചിട്ടുണ്ട്. വാട്ട് ഔട്ട് ഇസ് എന്തായാലും എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. കാരണം മാത്രമല്ല എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഓക്കെ എന്നാലും അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യമുണ്ട്. സോ അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാണ്. കാരണം നിങ്ങളുടെ അറ്റൻഷൻ മൊത്തം എന്തിലേക്കാണ് ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാൻ വേണ്ടി നൈസായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് എത്ര ലൈക്ക് ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ദിസ് ഒരു ആക്ടിവിറ്റി ആവും. സോ നൈസായിട്ട് കമൻറ്റ് ചെയ്തു വിചാരിക്കുന്നു. സോ കമൻറ്റ് ചെയ്ത ആൾക്കോട് ഞാൻ കാര്യം പറഞ്ഞു തരാം. അതായത് കിട്ടുക്കം പോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി രാവിലെ 7 മണിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡെയിലി ഫസ്റ്റ് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രം നമ്മുടെ വീഡിയോസിന് റിഡീം കോഡ് കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്. സോ നൈസായിട്ട് ആ ഒരു റിഡീം കോഡ് വരെ നമുക്ക് നൈസായിട്ട് എന്താണ് അലോക് ഗിവ് അവേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഗിവ് അവേ കൊടുത്താലും ചെറിയൊരു പ്ലാൻ ഉണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നൈസായിട്ട് നമ്മുടെ ലൈവിൽ തന്നെ കുറച്ച് ആക്ടിവിറ്റി ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ എന്തല്ലോ ഇതിൻ്റെ ഒരു റിഡീം കോഡ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ അറിയത്തില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കാണുന്ന ആൾക്കാർക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അതായത് മെഗാമർ റിഡീം കൂടി കൊടുത്തു എൻ്റെ മോനെ വേറെ ലെവൽ ഡെയിലി രാവിലെ 7 മണിക്ക് വീഡിയോ ആണെങ്കിൽ നമുക്ക് റിഡീം കൂടി കിട്ടും എന്നൊക്കെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. കാരണം എൻ്റെ സ്റ്റോറി കാണുന്ന ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അത് പറമേ ഐ മീൻ അതല്ലാതെ നൈസായിട്ട് എന്താണ് നമ്മുടെ ലൈവിനകത്ത് കുറേ പേർക്ക് നൈസായിട്ട് എന്താണ് കുറച്ച് ഗിവ് അവേ പോലെ എന്താണ് അലോക്ക് സ്കൈലർ കുറേ ഡൈവേഴ്സ് ഒക്കെ ടോപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനത്തെ കുറച്ച് ആക്കുവാണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എനിക്ക് നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് അപ്ലോഡ് കൂടെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കുക ഏത് വേണം റെഡിയും കൂടി വേണോ അതോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് നൈസായിട്ട് എന്താണ് സെലക്ട് ചെയ്തിട്ട് ലൈവിനകത്ത് കൊടുക്കണോ എന്ന് നിങ്ങളെന്നെ കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്കാണ് ഫുൾ കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഏതാണ് നിങ്ങൾ തന്നെ നോക്കി പറയുവാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ആ ഒരു റെഡിയും കൂടിലേക്ക് മാറിൻ്റെ മെയിൻ കാര്യം പറയുവാണെങ്കിൽ ഉണ്ടല്ലോ ആ സമയത്ത് മാറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഫ്രീഫയർ ബാനാകുമ്പോൾ എൻ്റെ ദൈവമേ ഫ്രീഫയർ തുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. സോ ആ ഒരു സമയത്ത് ഫ്രീഫയറിലേക്ക് മീൻ ഫ്രീഫയറിനകത്ത് കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എനിക്ക് തോന്നി. ആ ഒരു സമയത്താണ് നൈസായിട്ട് എന്താണ് റിഡീം കൂടി കൊടുക്കാം. അതൊക്കെ പിള്ളേർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഐ മീൻ ആമസോൺ സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. സൂപ്പർ ചാറ്റ് ചെയ്യാൻ ഐ മീൻ നമുക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. സോ അതൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചാൽ നമ്മൾ ആ റിഡീം കൂടിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പൂർവാവൻ ശക്തി എന്തെങ്കിലും പറഞ്ഞത് ഓക്കെ പൂർവാധികം ശക്തിയോടെ നമ്മുടെ ഫ്രീഫയറിൽ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ കളിക്കാൻ വരുന്നുണ്ട്. സോ അതിനകത്ത് ഗെയിമിലെ ഐറ്റംസ് തന്നെ കൊടുക്കുവാണെങ്കിൽ കുറച്ച് ഗുമ്പല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. സോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ചോദിച്ചാൽ ഇനി മുതലുണ്ടല്ലോ ലൈവിനകത്ത് അതിലേക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനോട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറയുകയാണെങ്കിൽ താ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ ഒറ്റ ലിങ്ക് ഓക്കെ ഒരു ലിങ്ക് കാണും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത ശേഷം നൈസായിട്ട് നമ്മുടെ ബോയ് ആപ്പ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാത്തിൻ്റെ ലിങ്ക് 1 by 1 എനിക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനകത്ത് ബോയ് ആപ്പ് ക്ലിക്ക് ചെയ്യുക ഐ മീൻ ബോയയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. സോ നൈസായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ടാറ്റിൽ ബോയയിലേക്ക് പോകും. ബോയക്കകത്ത് ഒന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുന്നതിൽ നഷ്ടമൊന്നുമില്ല. സോ നൈസായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് പവർ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം സന്തോഷം. വി ആർ റോഡ് ടു 1 million ഫാമിലിയാണ് നമ്മുടെ ബോയക്കകത്ത്. സോ ബോയക്കകത്ത് ഫോളോ ചെയ്ത് പവർ കാണിക്കുക. അതേപോലെ ഡെയിലി ഈവനിങ് 5 മണി തൊട്ട് 10 മണി വരെ കിടക്കുമ്പോഴത്തെ ലൈവ് കാലം ഉണ്ടായിരിക്കും. സോ അതിനകത്ത് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് ഐറ്റംസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഐ മീൻ ബോയക്കാർ തരുന്നയോ ബോട്ട് അത് ഒരുപാട് ഐറ്റംസ് അമ്മമാർ തരുന്നുണ്ട്. മാത്രമല്ല ഞാൻ എൻ്റെ കയ്യിൽ സ്വന്തം ഫണ്ട് ഇട്ടിട്ട് ഗിവ് അവേ തരാമെന്നാണ് ഞാൻ പറയുന്നത്. സോ വന്ന് ജോയിൻ ചെയ്ത് മെസ്സ് കാണിക്കുക. ഓക്കെ എന്നാലും ഈ ഒരു കാര്യമൊക്കെ അവിടെയൊക്കെ നമ്മൾ ഗെയിം നടന്നതൊന്നും നമ്മൾ അറിഞ്ഞിട്ടുമില്ല. കാരണം അമ്മ പവർ കളിയായിരുന്നു. എവിടെയൊക്കെ അടിച്ച് എങ്ങനെയൊക്കെ അടിച്ച് ആരൊക്കെ അടിച്ച ഒരു പിടിയില്ല. നോക്കുമ്പോഴത്തേക്ക് ഒരു തവണ നോക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മൂട്ടി വന്നിട്ട് അവരുടെ ടീമേറ്റിനെ മൊത്തം വിളിച്ച് വരുത്താറാന്ന് പറയുന്നുണ്ട്. ഓക്കെ എന്നാലും പൊന്നളിയാ മര്യാദയ്ക്ക് അപ്പോഴത്തേക്കും ചത്തും പോയോ.
അത് ശരി, എനിക്ക് ഗ്ലൂ വാൾ വരാൻ വേണ്ടി മാത്രം ചത്താൻ നോക്കാം. എന്തായാലും ഗൈസ് 14 ഗ്ലൂ വാൾ, എത്ര 14 ഗ്ലൂ വാൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന പടച്ചോനെ സീൻ. എനിക്കൊക്കെ ഇത്രയും ഗ്ലൂ വാളൊക്കെ കിട്ടുക വെച്ചാൽ സത്യമായിട്ട് അല്ല 10 കോടി ഗ്ലൂ വാൾ എപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, അപ്പം ഞാൻ ചത്ത് വീണിട്ടേ ഉള്ളൂ. വാട്ടവർക്ക് നമ്മളിപ്പോൾ 10 kill 3 പേരല്ലേ. ഓക്കെ, എന്തായാലും ആ ഒരു ചക്രത്തിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരുത്തരെ കണ്ടു കിടക്കും പോലത്തെ ഡാമേജ് എടുത്തു അവനെ അടിച്ച് അണ്ണായി കൊടുത്തിട്ട് കിടക്കും പോലത്തെ വൈപ്പായിരുന്നു. അതായത് ആ സ്കോഡിലെ ലാസ്റ്റ് ആളായിരുന്നു. സോ നൈസറ്റ് എന്താണ് ആ ഒരു ഇമോട്ടും കൂടിയിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ വഴിക്ക് അവൻ വരത്തില്ലെന്ന് ഉറപ്പുള്ള കാര്യം. ഓക്കെ, ഏതായാലും ഒരുത്തരും കൂടി ഉള്ളൂ. ഈ ഒരു സമയത്ത് ഞാൻ ഒരു കാര്യം വിചാരിക്കുന്നുണ്ട്, അതായത് എന്താണ് ഒരുത്തരും കൂടെ ഉള്ളൂ, അവൻ എന്തായാലും എന്താണ് നമ്മളെ അടിക്കാം, ഐ മീൻ നമുക്ക് അവൻ അടിച്ചു പോലാവുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ നൈസറ്റ് ഈ ഒരു കളി അവന് ബോയ് എടുത്താലോ. സോ അവസാനം തന്താനി ഞാനേ നാരായണൻ ഞാനേ പാട്ടൊക്കെ വെച്ച് ഒരു കിടക്കം പോലത്തെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി ആക്കിയാലോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷേ കേസ് ഉണ്ടല്ലോ, നടക്കുന്നൊരു സംഭവമുണ്ട്, പൊന്നെളിയ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ എന്ന് വിചാരിച്ചൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്നാലും വീശി 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 നോക്കുന്നുണ്ട്, കാരണം എവിടെന്നെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ വെടിവെക്കും ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും ആരെങ്കിലൊക്കെ വീശി കാണിച്ച് നമ്മുടെ ഫ്രണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എവിടെ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, എവിടെ പോയിട്ട് അവൻ അവസാനം എലിമിനേറ്റിംഗ് ഇങ്ങനെ ആയി പൊന്നെളിയ സഹിക്കാൻ വേണ്ടി പറ്റത്തില്ല. നോക്കുമ്പോഴത്തേക്ക് അവനെ കെട്ടെന്നിട്ട് നമ്മളെ വെടിവെക്കാളെ പരിപാടിയാണ് തോന്നുന്നു. ഓക്കെ, വാട്ടവറ്റീസ് നമ്മളവിടെ നേരെ ഞങ്ങൾ ഓടിപ്പോകുന്നു. സോ ആ പോകുന്ന വഴിക്ക് നമുക്ക് ഹെഡ് കയറി നമ്മൾ ചാവുന്ന ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അവൻ അത്ര പൊട്ടറായിരുന്നു കേസ്, നമുക്ക് ഓപ്പൺ ഏരിയ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. സോ അതിനകത്ത് വീശി വീശി കാണിച്ചിട്ടുണ്ടല്ലോ, അവനെ നമ്മൾ കണ്ടില്ല എന്നാണ് അവൻ്റെ വിചാരം. കാരണം കിടന്നിട്ടാണ് വെടി വെക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കില്ല, ഗ്ലൂ ആയിട്ടിട്ട് ചുമ്മാ ഒരു വെടി വെക്കുവാണെങ്കിൽ അവനെ ഇതിൽ അറിയും. ഓക്കെ, നമ്മൾ അവനെ കണ്ടു എന്ന് അറിയുന്നു ചോദിച്ച് ഒറ്റ വിഷയത്തേക്കും അതങ്ങ് ഹെഡായിപ്പോയി. എന്തോന്നാലേ ഇത് തേക്ക. എന്തായാലും സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു, ഇഷ്ടപ്പെട്ട പ്ലീസ് ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സ് കാണിക്കുക. ഡെയിലി രാവിലെ 7 മണിക്ക് ഉണ്ടായിരിക്കും. അതൊരിക്കും ബൈ ബൈ ഗൈസ്. ഓക്കെ.